ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ദോശമാവ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീൻസോ ക്യാപ്സിക്കമോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ദോശമാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഊത്തപ്പം തയ്യാറാക്കുന്നതിനുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു തവ ചൂടാക്കാനായിട്ട് വയ്ക്കാം. തവ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് പരത്തേണ്ടത് വളരെ തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തൊരു ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നല്ല രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക് യു.